ഇതിൽ വന്നിട്ടുള്ളത് അശോക് ലൈലാൻഡിന്റെ എഞ്ചിൻ ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ ആണ്. ഈസി റീപ്ലേസ്മെന്റും ഈസി പാർട്സ് അവൈലബിലിറ്റി ഈസി സർവീസും കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഡിസൈനിന്റെ കാര്യത്തിൽ വളരെയധികം ബോബ്കാറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബോബ്കാറ്റിൻ്റെ BS4 ഏറ്റവും പുതിയ ബാക്ക്ഹോ ലോഡറാണ്. സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മുടെ ഷിൻറായുടെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നു. അതിനുശേഷം കുറച്ച് പേര് പറഞ്ഞിരുന്നു പല ടൈപ്പ് ഓഫ് ബാക്ക്ഹോ ലോഡേഴ്സ് നമ്മുടെ വിപണിയിലുണ്ട്. അതെല്ലാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ആദ്യം ബോബ്കാറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബോബ്കാറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ബാക്ക്ഹോ ലോഡർ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2019. അതിനുശേഷം ഒരു 2 വർഷം ഗ്യാപ്പിൽ 2021 ഓഗസ്റ്റോട് കൂടിയാണ് BS4 വരുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനാണ്. എച്ച് സീരീസിലുള്ള അശോക് ലൈലാൻഡിൻ്റെ ഹിനോ എഞ്ചിനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 74 HP പവറും ഏകദേശം 2200 RPM വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറയുന്നത് 336 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുക, സ്വാഭാവികമായിട്ടും ഇതൊരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി, ഇപ്പോൾ പുറത്തുനിന്നുള്ളൊരു എഞ്ചിൻ ആയിരിക്കില്ലേ ഇതിൽ എന്നുള്ളതായിരിക്കും ഡൗട്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥയും ഇത് യൂസ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു BS4 വന്നപ്പോഴത്തേക്കും ഇതിൽ ഈ ഒരു അശോക് ലൈലാൻഡിൻ്റെ എഞ്ചിൻ വന്നിട്ടുള്ളത്. എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ളത്, അതായത് അശോക് ലൈലാൻഡിൻ്റെ ബസ്സുകളിലും ട്രക്കുകളിലും ഒക്കെ കാണുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈസി മെയിൻ്റനൻസ്, പാർട്സ് അവൈലബിലിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ അഡ്വാൻറ്റേജ് ഈ ഒരു മെഷീനുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബാക്ക്ഹോ ലോഡറിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ്. ഇത് ഇതിൻ്റെ പാക്കാണ്. ഇതേ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ 12 വോൾട്ടിൻ്റെ 130 Ah ബാറ്ററി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മെയിൻ കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റർക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് വന്ന് ബാറ്ററി കട്ട് ഓഫ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് സേഫ്റ്റിയുടെ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സാധാരണ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടാണ് ബാറ്ററി പ്ലേസ് ചെയ്യുക. അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റും കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ ലോഡ് ചെയ്യുന്ന സമയത്ത് മണ്ണും ചെളിയും ഒക്കെ അങ്ങോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ ആ ഒരു ഹീറ്റ് കാര്യങ്ങൾ, ഈ ഒരു ഭാഗത്തുള്ള ഹീറ്റ് ബാറ്ററിയുടെ ആ ഒരു പാക്കിലേക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഒരു മോഡൽ വന്നപ്പോഴത്തേക്കും ഇത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് നോക്കാം. ക്യാബിനെ പറ്റി പറയുമ്പോഴത്തേക്കും ക്യാബിൻ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര എയർ ഫ്ലോയ്ക്കുള്ള ഏരിയ കൊടുത്തിട്ട ഉള്ള ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഇൻസൈഡ് വന്നിട്ടുള്ളത്. ഇൻസൈഡ് കാണിച്ചു തരാം. യെസ്, ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇടമാണിത്. കാരണം നല്ല ഹെഡ്റൂം സ്പേസും അതുപോലെ തന്നെ ലെഗ് റൂം സ്പേസും ഉണ്ട്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതുണ്ടോ? സാധാരണ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ചെറുതായിട്ട് കാല് തട്ടുന്നൊരു പ്രവണതയുണ്ട്. പക്ഷെ ഇതിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു ഗ്രീസ് ഗണ്ണോ അല്ലെങ്കിൽ ഹാമറോ ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെയുള്ള ഡിസൈനിൻ്റെ കാര്യത്തിൽ വളരെയധികം ബോബ്കാറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്, നല്ല വിസിബിലിറ്റിയാണ്. ഇപ്പം 4 സൈഡിലേക്കാണെങ്കിലും വളരെ വിസിബിലിറ്റി ഉണ്ട് ഈ ഒരു മെഷീൻ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് സ്റ്റീറിംഗ് വീലൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ സ്റ്റീറിംഗ് വീലാണ്. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ബോബ്കാറ്റിൻ്റെ ആ ഒരു ലോഗോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മെഷീൻ്റെ അകത്ത് നമ്മുടെ കാറുകളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നോബ് ചെറുതായിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ബോണറ്റ് ഓപ്പൺ ആവും. ബോണറ്റിൻ്റെ ലോക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുന്നത്. ക്ലസ്റ്റർ പറയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടും റൈസിലാണ് അതിലേക്ക് വരാം. ഫ്രണ്ടിൽ ചെറിയൊരു വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ, ഫ്യൂവലിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഡ്രൈവും റിവേഴ്സും നമുക്ക് ഇവിടെ കാണാം. ന്യൂട്രൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ, വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗിയർ ലിവേഴ്സ്, ലോഡർ ലിവറും അതുപോലെ തന്നെ നോർമൽ ലിവറും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിം ഹൈറ്റിലുള്ള ലിവേഴ്സാണ്. എന്നാൽ ഇത് കുറച്ച് ഹൈറ്റിലാണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്താണ് അത് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടി നമ്മുടെ കൺവീനിയൻസ്, ഡ്രൈവറിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ ആക്സിലേറ്റർ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും കുറച്ച് നീളമുള്ള രീതിയിലാണ് ആക്സിലേറ്റർ വന്നിട്ടുള്ളത്. അത് ഇലക്ട്രോണിക് ആക്സിലേറ്റർ ആണ്, സെൻസർ ഉണ്ട്. മുന്നേ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ആക്സിലേറ്റർ ആയിരുന്നു. അപ്പം
കുറച്ചുകൂടെ നമുക്ക് റെസ്പോൺസീവ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഫിറ്റ്മെന്റും കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇൻസൈഡിലെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും മിറേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫാൻ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇനി നമുക്ക് നേരെ റേസറിലേക്ക് പോവാം. റേസറിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ള ഒരു പ്രധാന ഭാഗമാണല്ലോ ഇത്. നല്ല പ്രാക്ടീസ് ഉള്ള അല്ലെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർമാരാണ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ ഓപ്പറേഷൻസും റേസറിലെ ബാക്കോടെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ ഇനിഷ്യൽ ഇറങ്ങിയ കുറച്ച് മെഷീൻസിലൊക്കെ ഈ ഒരു ലിവേഴ്സ് കുറച്ച് ഹാർഡായിരുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു പൊതുവെ. എന്നാൽ BS4 വന്നപ്പോഴത്തേക്കും അത് പരിഹരിച്ച് എഫേർട്ട്ലെസ് ആയിട്ടാണ് ഈ ഒരു ലിവേഴ്സ് വന്നിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന് ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ ആണിത്. അതിൽ തന്നെ നമുക്ക് എല്ലാ വാർണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്സിൻ്റെ ഫാനിൻ്റെ സ്വിച്ചുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോ ക്ലാമ്പിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ റേസറിലെ RPM സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ മുകളിലേക്കൊരു ഒരു ഗ്രീൻ ആരോ കൊടുത്തിട്ടൊരു എക്കോ മോഡും താഴത്തേക്ക് ഒരു പവർന്ന് ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും. അത് ശരിക്കും നമ്മുടെ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തത്. കാരണം പേപ്പേഴ്സൊക്കെ പ്രോപ്പറായിട്ട് വെക്കാനൊരു സ്പേസ് ഇല്ലാന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി പരിഹരിച്ചുകൊണ്ട് BS4 B900 വന്നപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ ഇൻസൈഡിലും ഔട്ട്സൈഡിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. B900 റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അതായത് നമുക്കറിയാം ബക്കറ്റ്, സ്റ്റിക്ക്, ബൂം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. എന്നാൽ ഇതിൽ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും 7-8% കട്ടിംഗ് ഫോഴ്സ് കൂടുതലാണ്. 6121 kgf ആണ് ഇതിൻ്റെ ഒരു ഫോഴ്സ് വരിക. അത് കൂടാതെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 0.27 m³ ആണ്. അതും ഏറ്റവും കൂടുതലാണ് സെഗ്മെൻറ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ബക്കറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കേൾ ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഷേപ്പാണ്. അതായത് ഹയർ ബക്കറ്റ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ പെട്ടെന്നുള്ള സ്പീഡിലുള്ള വർക്കിങ്ങിനും ഈ ഒരു ഭാഗം വളരെ സപ്പോർട്ടീവ് ആണ്. ഇനി ഇതിൻ്റെ ഡിഗിങ് ഡെപ്തിനെ പറ്റി പറയുകയാണെങ്കിൽ മാക്സിമം ഡിഗിങ് ഡെപ്ത് എന്ന് പറയുന്നത് 4.96 m ആണ്. അതായത് 16 ഫീറ്റ് ആഴത്തിൽ ഇത് ഡിഗ് ചെയ്തെടുക്കാൻ പറ്റും. കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 3.5% കൂടുതലുണ്ട്. പിന്നെ അതുപോലെ വെർട്ടിക്കൽ ഹൈറ്റും കൂടുതലാണ്. പിന്നെ ഇതിന്റെ ഹൊറിസോണ്ടൽ റീച്ച് എന്ന് പറയുന്നത് 5773 mm ആണ്. പിന്നെ ഇതിന്റെ ഒരു ബക്കറ്റ് കേൾ ആംഗിൾ എന്ന് പറയുന്നത് 202 degree ആണ്. ഇനിയിപ്പോ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാലോ 352 mm ആണ് ഉള്ളത്. അതും ബെസ്റ്റ് ഇൻ സെഗ്മെന്റിലാണ് ബോബ്കാറ്റിന്റെ B900 വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കട്ടിംഗ് ഫോഴ്സ് കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആക്സിലും അതുപോലെ തന്നെ ഗിയർ ബോക്സും ഒക്കെ കരാറാടെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസർ വരുമ്പോഴത്തേക്കും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഓവറോൾ നമ്മൾ ഈ ഒരു B900 ഷേപ്പും കാര്യങ്ങളും നോക്കും, പക്ക ബോൾഡ് ആൻഡ് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഓവറോൾ ലുക്കും കിട്ടുന്നുണ്ട്. കാരണം ഇത് ഹെവി മെഷീനറി കാറ്റഗറിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഫ്യുവൽ ടാങ്ക് വരുന്നത് 160 L ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോഴത്തേക്ക് ഏകദേശം 128 L ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ലിറ്റർ കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സൈറ്റിൽ വർക്കിന് പോകുന്ന സമയത്ത് സാധാരണ ഇടയ്ക്ക് ഫില്ല് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. കാരണം 160 L കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഏകദേശം ഒരു ആവറേജ് ഒരു 7-8 മണിക്കൂർ ആയിരിക്കുമല്ലോ സാധാരണ ഓപ്പറേറ്റ് ചെയ്യാറ്. അപ്പോൾ അതിനുള്ള ഒരു കപ്പാസിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ വന്നിട്ടുള്ളത് നോൺ മെറ്റാലിക് ടാങ്ക് ആണ്. അപ്പോൾ ഇത് ഈ കാണുന്ന ഇതിൻ്റെ കവറാണ്. ഇതിനുള്ളിൽ നോൺ മെറ്റാലിക് ടാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടാങ്കിനും കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. മോയ്സ്റ്റർ ഉണ്ടായാലും അതുപോലെ തന്നെ കുറേഷൻ ഉണ്ടായാലും അങ്ങനെ തന്നിട്ടുള്ള ഗുണങ്ങളാണ് ഉള്ളത്. കൂടാതെ നമുക്ക് B900 സംബന്ധിച്ച് ഇതിന് ഫ്യൂൽ കൺസപ്ഷൻ കുറവാണ്. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പിസ്റ്റൺ പമ്പ്, അതുപോലെ തന്നെ ലോഡ് സെൻസിങ് ലൈലാൻഡ് എഞ്ചിൻ റിഫൈൻമെൻറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫ്യൂൽ കൺസപ്ഷൻ കുറവുള്ളത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹൈഡ്രോളിക് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് അഥവാ ജംഗ്ഷൻ ബോക്സ്. ഇതിൽ വന്നിട്ടുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അതായത് ഇതിൽ പിസ്റ്റൺ പമ്പും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് പമ്പും ഉണ്ട്. ഇൻ കേസ് പിസ്റ്റൺ പമ്പ് ഡാമേജ് ആവുകയാണെങ്കിൽ നമുക്കിപ്പോൾ വാഹനം ഒരു സൈറ്റിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് എടുത്തിട്ട് പോകുകയാണെങ്കിൽ സ്റ്റിയറിംഗ് പമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ അത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇതിൽ നമുക്ക് ലീക്കേജ് പെട്ടെന്ന് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഈസി ടു മെയിൻ്റനൻസ് ആണ്. പിന്നെ സ്പോട്ടുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഫിറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസി റീപ്ലേസ്മെൻറ്റും ഈസി പാർട്സ് അവൈലബിലിറ്റിയും ഈസി സർവീസും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് B900 കൂളിംഗ് പാക്കേജ് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയൊരു പാക്കേജാണിത്. ഇതിൽ നമുക്ക് ഫ്രണ്ട് റേഡിയേറ്റർ കാണാം. നമ്മൾ
ബാറ്ററിയുടെ പാക്ക് പറഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ആ പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. ബാറ്ററി ബോക്സ് സൈഡിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ലോട്ടറി യൂസ് ചെയ്തിട്ട് മണ്ണോ എന്തെങ്കിലും ടോർച്ചിലേക്കൊക്കെ കയറ്റുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അടുത്ത് വെച്ചിട്ട് കുറച്ചുകൂടെ ഹൈറ്റിലായിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസും സർവീസും വളരെ എളുപ്പമാണെന്ന്. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ ഫ്യൂൽ ആൻഡ് വാട്ടർ സെപ്പറേറ്റർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. ഡെയിലി ചെക്കപ്പിനൊക്കെ ആണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആകുന്ന വിധത്തിലുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഹൈഡ്രോളിക് ടാങ്ക് വരുന്നത് 70 ലിറ്റർ ആണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓവറോൾ ഈ ഒരു മെഷീൻ നോക്കുമ്പോഴത്തേക്കും 140 ലിറ്റേഴ്സ് ആണ് വരിക. പിന്നെ നമുക്ക് ഫ്രണ്ട് ബക്കിൻ്റെ കാര്യം നോക്കാം. ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി വരുന്നത് 2000 കിലോ ആണ്. അതുപോലെ തന്നെ 75 HP കാറ്റഗറിയിൽ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പേലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു മോഡൽ കൂടിയാണ് ഇത്. അതുപോലെ ലോഡർ ബക്കറ്റിന്റെ വോളിയം എന്ന് പറയുന്നത് 1.1 ക്യൂബിക് മീറ്റർ ആണ്. ഇതിന്റെ തന്നെ കോമ്പിനേഷൻ ബക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് നമ്മുടെ കസ്റ്റമറിന്റെ നീഡ്സ് അനുസരിച്ചിട്ടാണ് അത് ചേഞ്ച് ചെയ്യാം. ഇത് കൂടാതെ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 10-13% ബ്രേക്ക് ഔട്ട് ഫോഴ്സ് ഇതിന് കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹയർ ഡംപിംഗ് ഹൈറ്റും കൂടുതലുണ്ട്. ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു മെഷീൻ അഫോർഡബിൾ റേറ്റിൽ, അതായത് 32.5 ലാക്സ് റേഞ്ചിലാണ് ഈ ഒരു മെഷീൻ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ബോബ്കാറ്റ് B900 വാറണ്ടി നോക്കുമ്പോഴത്തേക്കും 1 ഇയറോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഹവേഴ്സോ ആണ് വാറണ്ടി പറയുന്നത്. അതുപോലെ തന്നെ സർവീസ് ഇന്റർവെല്ലിൽ നോക്കുമ്പോഴത്തേക്കും 500 അവേഴ്സ് ആണ് സർവീസ് ഇന്റർവെല്ലും പറയുന്നത്. നമ്മുടെ ഈ ഒരു ബാക്ക്ഹോ ലോഡറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഐ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ യൂസ്ഫുൾ ആണ്, ഓണേഴ്സിന് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെഹിക്കിളിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിൽ അപ്ഡേറ്റ്സ് കിട്ടും. ബാറ്ററി ഹെൽത്ത്, സ്പീഡ് അലേർട്സ്, ജിയോ ഫെൻസിംഗ്, സർവീസ് റിമൈൻഡർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ട്രിപ്പ് റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഓണേഴ്സിന് കിട്ടുന്നതാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ആണ് എടുത്തത്. ഇനിയിപ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനാരെങ്കിലും നമ്മുടെ ബോബ്കാറ്റ് 900 BS4 യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതിരാ മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ഓവറോൾ റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. പുതിയൊരു വാഹന വിശേഷമായിട്ടൊക്കെ അടുത്ത ബ്ലോഗിലൂടെ വരാം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.